ചാപ്പ സമരവും മട്ടാഞ്ചേരി വെടിവെപ്പും കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഈ രണ്ട് സംഭവങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ട് തുറമുഖം സിനിമ കാണുകയാണെങ്കിൽ ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ രണ്ട് സംഭവങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ലാതെ ഓഫ് ആൻഡ് ഈ സിനിമ കണ്ട ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ലാഗ് ഉണ്ട്, സ്പീഡില്ല, ഉറക്കം വന്നു എന്നുള്ള ചില വിലാപങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് സീറ്റിൽ നിന്ന് എണീറ്റ് സ്ക്രീനിൽ നോക്കി ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. രാജീവ് രവി, നിങ്ങളൊരു ഗംഭീര ഫിലിം മേക്കറാണ്. ഈ സിനിമയിലൂടെ നറേറ്റീവ്, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, സിനിമാറ്റോഗ്രാഫി, ഈ കലാപം സ്റ്റേജ് ചെയ്തിരിക്കുന്ന സ്റ്റൈല്, സത്യം പറയാലോ കുറേ കാലത്തിന് ശേഷം ഒരു ക്ലാസ് സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലുണ്ടായിരുന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗം കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണു നിറഞ്ഞുപോയി. അത്രയും ടച്ചിങ് ആയിട്ടുള്ള, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു അത്. ഈ ലാർജർ ദൻ ലൈഫ് സംഭവങ്ങളായിരിക്കും ഈ ചരിത്രം സിനിമയാക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാലത്തിൽ അവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികൾ എങ്ങനെയാണ് ജീവിച്ചത്, അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത്, ഒരു പക്ഷേ ഹിസ്റ്ററി ക്ലാസ്സുകളിലൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത, കേട്ടുകേൾവി പോലുമില്ലാത്ത എറണാകുളം ജില്ലയിൽ നടന്ന ഒരു പ്രധാന തൊഴിലാളി സമരം, അത് രാജീവ് രവിയുടെ സിനിമാറ്റിക് റിയലിസം എന്ന ഫോർമാറ്റിൽ തന്നെയാണ് തുറമുഖത്തിലും അവതരിപ്പിച്ചത്. 1962 കൊച്ചി തുറമുഖത്ത് നിലനിന്നിരുന്ന ചാപ്പ സമ്പ്രദായം അവസാനിപ്പിക്കാനായി തൊഴിലാളികൾ നടത്തിയ സമരമാണ് ഈ സിനിമയുടെ പ്രമേയം. സമരത്തെ തുടർന്ന് മട്ടാഞ്ചേരിയിൽ പോലീസിന്റെ വെടിവെപ്പിൽ 3 തൊഴിലാളികൾ മരിക്കാനിടയായി. 1920 മുതൽ 1962 വരെയുള്ള ആ കാലത്തെ എത്ര ബ്രില്യന്റ് ആയിട്ടാണെന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ റിക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാലത്തെ സത്യസന്ധമായി റിക്രീറ്റ് ചെയ്യുന്നതിൽ ഈ സിനിമ ഒരു വലിയ സക്സസ് തന്നെയാണ്. സംവിധായകൻ രാജീവ് രവി തന്നെയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വലിയൊരു ക്യാൻവാസിൽ ഒരു പടം സംവിധാനം ചെയ്യുക, അതോടൊപ്പം ക്യാമറയും കൂടി ചെയ്യുക, ശരിക്കും പാടുള്ളൊരു പ്രോസസ് തന്നെയാണ്. ഈ ക്ലൈമാക്സിൽ ഈ സിനിമയിൽ ഈ കലാപം സ്റ്റേജ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ചടപടാന്നുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല, പറത്തിയുള്ള അടിയില്ല, വിശപ്പ് കൊണ്ട് ജീവിതം മടുത്ത ഒരുപറ്റം മനുഷ്യരുടെ ചെറുത്ത് നിൽപ്പ്, അതൊരു സിനിമാറ്റിക് റിയലിസ്റ്റിക് ആയി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരി മൊയ്തു എന്ന നിവിൻ പോളിയുടെ ക്യാരക്ടർ ആയിരിക്കാം ഈ സിനിമയുടെ ഹീറോ. പക്ഷേ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സും ഹീറോ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. എടുത്തു പറയേണ്ടത് അർജുൻ അശോകന്റെയും പൂർണിമ ഇന്ദ്രജിത്തിന്റെയും പെർഫോമൻസ് ആണ്. പൂർണിമ ഇന്ദ്രജിത്ത്, നിങ്ങളൊരു ഗംഭീര ആക്ട്രസ് ആണെന്ന് തെളിയിക്കാൻ ഈ ഒരൊറ്റ സിനിമ മതി. ഈ ക്ലൈമാക്സിൽ ഒരു രംഗമുണ്ട് പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ, ആ ഒരു രംഗത്തിൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ്, ശരിക്കും അത് കണ്ട് ഞാൻ കരഞ്ഞു പോയിട്ടോ. പിന്നെ അർജുൻ അശോകൻ, ഈ അടിക്കടിയുള്ള സിനിമകളിൽ അർജുൻ അശോകന്റെ പെർഫോമൻസ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അസാധ്യ നടനാണ് അദ്ദേഹം. നിവിൻ പോളിയും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ തീരെ പ്രെഡിക്റ്റബിൾ അല്ലാത്ത രീതിയിലായിരുന്നു പൂർണിമയുടെയും അർജുൻ അശോകന്റെ പെർഫോമൻസ്. സിനിമയിൽ സുദേവ് നായർ ഒരു പ്രധാന റോളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അല്പം ഹെവി ആയിട്ടുള്ള റോളാണ് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ചില സമയത്തൊക്കെ അതിൻ്റെ ഒരു, അതായത് പെർഫോമൻസിൻ്റെ ഒരു ഗ്രാഫ് ചില സമയത്തൊക്കെ ഒന്ന് കുറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എന്നാൽ നിവിനുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീനിൽ സുദേവിന്റെ ഒരു റിയാക്ഷൻ ഉണ്ട്, അതൊരു ഗംഭീര റിയാക്ഷൻ ആയിരുന്നു. സാധാരണയായിട്ട് ഈ രാജാക്കന്മാരുടെയും പണക്കാരുടെയും വീരന്മാരുടെയും ഒക്കെ കഥകളാണ് നമ്മൾ ഈ ചരിത്രത്തിലൂടെ അറിയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടന്ന ഇതുപോലൊരു തൊഴിലാളി സമരം, അത് അറിയാതെ പോകുന്നത് തീരെ ശരിയല്ലല്ലോ. ഒരു എന്റർടൈൻമെന്റ് ടൈം പാസ് എന്നൊരു മൂഡ് മാറ്റി വെച്ചുകൊണ്ട് ഈ സിനിമ ഇന്റർപ്രിറ്റ് ചെയ്യുകയാണെങ്കിൽ തുറമുഖം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിവൈൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുന്നത്. ഈ റിവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക. ഗുഡ് ബൈ.